മണികണ്ഠന് പാട്ടുകൾ അറിയാം, ഞാൻ എല്ലാം പറഞ്ഞു. മണികണ്ഠൻ പ്രത്യേക ഭാഷയിലൊക്കെ സംസാരിക്കും. അതെന്ത് ഭാഷ? അത് തിയേറ്ററില് നമ്മള് ഒരു എക്സസൈസ് ആണ്. തിയേറ്റർ തിയേറ്റർ എന്ന് പറയുന്നത് ഇവരുടെ ഡ്രാമ തിയേറ്ററിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഓർത്തടാ സിനിമാ തിയേറ്ററിലാ കർമ്മച്ചാർച്ച എന്ന് പറയുന്നത്. സോറി, അത് മുകേഷ് ഏട്ടൻ അറിയാമല്ലോ. ഏത് തിയേറ്ററിലാണ് ഇത്? ഞാൻ ചെന്നൈയിൽ കുത്തുപ്പട്ടറിന്റെ തന്നെ ഒരു സ്ഥാപനം ഉണ്ട്, തിയേറ്റർ ലാബ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പഠിച്ചു. അവിടെ എത്ര നാള് പഠിച്ചു? ഞാൻ അവിടെ ഒരു ഒരു കൊല്ലത്തിന് മേലെ ഉണ്ടായിരുന്നു. ഒരു കൊല്ലത്തിന് മേലെ. അവിടെ നാടകമായിരുന്നോ സിനിമയായിരുന്നോ കൂടുതൽ പഠിച്ചത്? അവിടെ നാടകം ആണ് എക്സസൈസ് ആയിട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഷോർട്ട് ഫിലിം പോലെ അവിടെ തന്നെ ഉള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കഥ എഴുതിപ്പിക്കുക, അതായിരുന്നു. ശരി, എന്നാ ലോകത്തില്ലാത്ത ഭാഷയിൽ നിങ്ങളൊന്ന് സംസാരിക്കാൻ കേക്കട്ടെ. അറെ ചപ്പാറ എട്ട് ചെയ്യണപ്പോ ഇളനി ഓട്ട ടാപാറാണി എന്നെ ഒട്ടും ഓരക്കളി ഏറ്റണി അഴപൊട്ടറന്നെ രാജഗോപാല ഈ ഭാഷയില് ഞാൻ പാട്ടുണ്ടായി. ഈ ഭാഷയില് സാനു ബച്ചാറേ സങ്കര ബച്ചാറേ സാനു ബച്ചാറേ സങ്കര ബച്ചാറേ ആരണ മക്കാരെ ഏമനട്ടിട്ടു ഇനേ മത്തോടമലകത്തു ആരമ്മ ചീനമ്മ നമ്മറ കൊത്തു സാനു ബച്ചാറേ സങ്കര ബച്ചാറേ സാനു ബച്ചാറേ സങ്കര ബച്ചാറേ. മണികണ്ഠൻ സിനിമയിൽ തന്നെ നിൽക്കുന്നതാണോ നല്ലത് അതോ മിമിക്രിയിലേട്ട് വരുന്നതാണോ നല്ലത്? എന്റെ അഭിപ്രായത്തില് മണികണ്ഠൻ ബെടായ് ബംഗ്ലാവിൽ ചേട്ടൻ ഇരിക്കുന്നിടത്ത് ഇരിക്കണം. അത് വേണ്ട. അല്ല, ആ ഒരു ഉത്തരത്തിൽ തന്നെ ഉണ്ട്, എന്തോ ചൊരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദേഷ്യം വരേണ്ട ആവശ്യമില്ല. മുകേഷ് ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. അല്ല, ഈ പാട്ടൊക്കെ ഇങ്ങനെ വേറെ ഭാഷയിലൊക്കെ ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനൊരു എക്സ്പ്രഷൻ വന്നു കാര്യം ഇപ്പം മിമിക്രിയിൽ വന്നാ